ഒരു പക്ഷേ ഒരു സെക്കൻഡ് അവളെ കേൾക്കാൻ ഒരു മനസ്സാരെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടായിരുന്നിരിക്കാം നിത്യസാഹോദരമെവിടെ അതായത് ഈ സൈഡിലുള്ള ഈ അടുത്ത് നിൽക്കുന്ന മരത്തിലോ കമ്പിലോ ഒന്ന് പിടിക്കും ഇറങ്ങിപ്പോകുമ്പോൾ ആ വേദന കൊണ്ടിങ്ങനെ മുറുക്ക പിടിക്കും ഹലോ മേഡിയ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അൽത്താഫ് ബ്ലോഗസിലേക്ക് കൂടെയുള്ള ഞാൻ ആണ് എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങളൊന്നും കരുതണ്ട ഞാൻ ദുഖർ സൽമാനും പൃഥ്വിരാജും ഒക്കെ വലിയ മോഡലായിട്ട് ഇടുന്ന കണ്ടുകൊണ്ട് മേടിച്ചതാണ് പക്ഷേ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ബാറിലെ വെയിറ്ററിൻ്റെ ഒരു ലുക്കാണ് എനിക്ക് തന്നെ എനിക്ക് തന്നെ തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥികം മാത്രമാണ് ഓക്കെ നമുക്ക് സംസാരിക്കാം അതായത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം വീഡിയോസ് ചെയ്യുന്നുണ്ട് കാരണം ആത്മഹത്യകൾ നിൽക്കട്ടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതായത് ഓരോരുത്തർ പീഡനങ്ങളുടെ പേരിലും അതുപോലെ തന്നെ എഴുത്തിയാട്ടത്തിൻ്റെ പേരിലൊക്കെ പല രീതിയിലുള്ള ആത്മഹത്യകൾ നടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു വിഷയമുണ്ട് അതായത് താഹിറ എന്ന ട്രാൻസ്ജെൻഡർ ഡ്രെയിൻ മരിച്ചു എന്നൊരു വാർത്ത ഞാൻ കേട്ടു ഞാനിങ്ങനെ വാർത്തയായിട്ട് കേൾക്കുവാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇത് സൂയിസൈഡ് ആണോ എന്നൊരു സംശയം മാത്രം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു ട്രെയിൻ തട്ടി തട്ടിമരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റി എനിക്ക് സംശയം തോന്നി അങ്ങനെ തന്നെ ഞാൻ പലയിടത്തും ഇങ്ങനെ പരതി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആത്മഹത്യ തന്നെയാണ് അതിനെനിക്ക് അതിലേക്ക് ശ്രദ്ധ എത്താനായിട്ടൊരു കാരണമുണ്ട് സീമാവിനീത് ഇട്ട ഒരു പോസ്റ്റാണ് എനിക്കതിന് കൂടുതലായിട്ട് ആരാക്കം കൂട്ടിയത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ആദരാഞ്ജലികൾ താഹിറ സ്വന്തം ജീവിതം സ്വന്തമായി തന്നെ അവസാനിപ്പിക്കണമെങ്കിൽ അത്രമാത്രം അവൾ വെറുക്കപ്പെട്ടിട്ടുണ്ടാകാം ഒരു പക്ഷേ ഒരു സെക്കൻഡ് അവളെ കേൾക്കാൻ ഒരു മനസ്സാരെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടായിരുന്നിരിക്കാം തെറ്റാരുടെയോ പക്ഷേ നഷ്ടം നിന്നെ സ്നേഹിച്ചവരുടെ ഉള്ളിലാണ് ഇതായിരുന്നു ആ ഒരു പോസ്റ്റ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആത്മഹത്യയാണ് അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തു അന്വേഷിച്ചു അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഈ ദാഹരയുടെ പാട്ട്ണറായിട്ടുള്ള വ്യക്തി കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു അപ്പോൾ അതിൽ പുള്ളിക്കാരത്തി നല്ല വിഷമത്തിലായിരുന്നു സങ്കടത്തിലായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ദാഹര പുറത്തോട്ട് പോകുമ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റ് ഈ പറയുന്ന ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ തട്ടുന്ന സമയത്ത് ദാഹരയുടെ കയ്യിൽ ഈ പറയുന്ന പാർട്ണറുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് നെഞ്ചോട് ചേർത്താണ് മരണപ്പെട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനു മുന്നും നമ്മൾ പല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയം കണ്ട അനന്യകുമാരുടെ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് വിഷമം ഉള്ള ഒരു വിഷയം നമ്മൾ ആ വീഡിയോ ചെയ്ത് അവരുടെ വീട്ടിലൊക്കെ പോയി വീഡിയോ ചെയ്തതാണ് അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ പാണറായിട്ടുള്ള വ്യക്തി പുള്ളിക്കാരനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് അതിനുശേഷം നമ്മളൊരു വീഡിയോ ചെയ്തു നന്ദന സുരേഷിൻ്റെ ആത്മഹത്യയുടെ വക്കിലുള്ള കുട്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആ വീഡിയോ ഇവിടെ എവിടെയെങ്കിലും ഇടാം കാരണം കാരണം ഓപ്പറേഷൻ ചെയ്ത് അവരുടെ അവയവം വെട്ടി കീറി മുറിച്ച പോലെ ആക്കി വെച്ചേക്കുക ആ വീഡിയോ ഞാൻ താണ്ടി ഇവിടെ ഐ കാർഡിൽ ഇടാം നിങ്ങൾ കാണണം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒരാളുടെങ്കിലും ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നാളെ നന്ദന സുരേഷ് എന്നൊരു പേര് ഹാഷ്ടാഗ് ഇട്ട് നമ്മൾ എഴുതേണ്ടി വരും നിങ്ങൾ എഴുതി വെച്ചോ എഴുതി വെച്ചോ ഇത് ദയവ് ചെയ്തിട്ട് ഒരു കുട്ടിയെ കൂടി നമ്മൾ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കരുത് അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരാം അങ്ങനെ ഇപ്പോൾ നമ്മളൊരു വാർത്ത കൂടെ കേൾക്കുന്നു ഈ ഒരു വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏകദേശം ആറോളം ട്രാൻസ്ജെൻഡേഴ്സ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ പേരിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തുകയും അടിച്ചമർത്തുകയും സ്വന്തം വീട്ടിൽ നിന്ന് പോലും അടിച്ചമർത്തി ഓടിച്ച് ആട്ടി ഓടിക്കുന്ന ഒരു വിഭാഗം കുണ്ടരെന്ന് വിളിച്ചും ചാന്തുപൊട്ടെന്ന് വിളിച്ചും ഒമ്പതെന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഓടിക്കുന്നൊരു വിഭാഗത്തിലേക്ക് ഇവരെ നമ്മൾ പലരും മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ വലിയ ടെൻഷനിലാണ് ഇവർ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരുടെ സത്വം തേടി ഒരു ശരീരത്തിലേക്ക് അവർ ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു പാർട്ണർ അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും അങ്ങനെ ഇവർ ഇവർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഇങ്ങനൊരാളെ കിട്ടി കഴിയുമ്പോൾ അയാൾ നഷ്ടപ്പെട്ടു പോയ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്ന് നമുക്ക് കരുതാം അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൂടുള്ള പെണ്ണിനെ അല്ലെങ്കിൽ ചെറുക്കനെ ഇട്ട് വല്ലവറിനെ കൂടെ പോകുന്ന ആളുകളുള്ള കാലഘട്ടമാണ് ഒരു സെൻറ്റിമെൻസ് ഇല്ല ഒരു സെൻറ്റിമെൻറ്റിൽ അപ്രോച്ചില്ല അവിടെ ഒരു വൈകാരികതയില്ല അച്ഛനോ അമ്മയോ ഇല്ല അപ്പം എങ്ങളൊന്നും അങ്ങെല്ല എല്ലാവരും തമ്മിൽ ലൈംഗിക വീഴ്ച വരെ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ സ്വന്തം പാർട്ടണർക്ക് വേണ്ടി സ്വന്തം ജീവിതം കളയുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ പറയണ്ട ഒരു നിമിഷത്തിൻ്റെ എടുത്തിയാട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ചെയ്തു പോയി പക്ഷേ ഞാൻ പറയുന്നു ആരും ആത്മഹത്യക്ക് തുനിയരുത് കാരണം ആത്മഹത്യയുടെ ആയിട്ട് ഒരുപാട് കൂടി വരുന്നത് ആത്മഹത്യയിലൂടെ ഒന്നും നേടാൻ പോകുന്നില്ല നിങ്ങൾ ഈ ലോകത്തൊന്ന് വിട്ടുപോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ ശരീരം കിട്ടിയത് നിങ്ങളുടെ ആരെയും അല്ലെങ്കിൽ നമ്മുടെ ആരെയും കഴിവുണ്ടല്ല നമുക്ക് കണ്ണുണ്ട് നാക്കുണ്ട് മൂക്കൊണ്ട് വായ ആഹാരം കഴിക്കുമ്പോൾ സുഗമമായി നമ്മുടെ കുടലിലേക്ക് ഇറങ്ങിപ്പോയി അത് ആമാശ്രീത്തിലെത്തി അവിടെ ദഹിച്ച് നമുക്കത് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ പോലും അറിയാൻ നടക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഒന്ന് വായിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് എൻ്റെ എനിക്കറിയാവുന്നൊരു അധ്യാപകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സൈഡിലുള്ള ഈ അടുത്ത് നിൽക്കുന്ന മരത്തിലോ കമ്പിലോ ഒന്ന് പിടിക്കും ഈ ഇറങ്ങി പോകുമ്പോൾ ആ വേദന കൊണ്ട് ഇങ്ങനെ മുറുക്ക പിടിക്കും അത്രയ്ക്ക് പെയിനാണ് പല രോഗങ്ങളും വന്നിട്ട് അതുപോലെ തന്നെ മലദ്വാരത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ട് പൈൽസ് വന്നിട്ട് കക്കൂസിലേക്ക് പോകുമ്പോൾ രക്തം മാത്രം പോയി പുകച്ചിലും നീറ്റിലും എടുത്ത് നിലവിളിക്കുന്ന ആളുകളെ നമുക്ക് പലടത്തും കാണാനായിട്ട് പറ്റും യൂട്യൂബിൽ കയറിയാൽ കാണാമല്ലോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അത്യാഹിത വിഭാഗത്തിലേക്ക് നമ്മളൊന്ന് പോയാൽ മതി ആർ സി സി വരെ നമ്മൾ പോകേണ്ട അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ജീവിതം പഠിക്കും നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്തോരം ടെൻഷൻ്റെ മുകളിലാണെങ്കിലും എടുത്തിയാട്ടത്തിൻ്റെ പേര് നമ്മൾ പലതും ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നവും ഇല്ല ഇവിടെ ഈ താഹരയുടെ വിയോഗത്തിൽ നമ്മൾ ഓരോരുത്തരും ആ തെറ്റുകാർ കാരണം അതിൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കാനും തലയിൽ ഒന്ന് തലോടാനും നെഞ്ചോട് ചേർത്ത് നമ്മുടെ കൂടെ ഒന്ന് പിടിക്കാനും എത്ര പേര് ഇവിടെ ചെന്നു നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ എത്ര പേരവിടെ ഒന്ന് ചേർത്ത് പിടിക്കുന്നു അതിന് ഉദാഹരണമുണ്ട് മരിച്ചു കിടക്കുന്ന സമയത്ത് തന്നെ ഇതൊരു ട്രാൻസ്ജെൻഡറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും അടുക്കുന്നില്ല അതൊരു വീഡിയോയുടെ ഭാഗം ഞാൻ കാണിച്ചുതരാം മരിച്ചു കഴിഞ്ഞ് ഒരാൾ വീഡിയോ എടുത്തതാണ് ഒരു ചാനലിൽ വന്നതാണ് ഒരു ഒരു ഫേസ്ബുക്കിൽ വന്ന ആ ഒരു വീഡിയോ അതിൽ പറയുന്നു പലരും അടുക്കുന്നില്ല ഇത് ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ്ജെൻഡറിൻ്റെ ശരീരത്തിലൂടെ രക്തമല്ലാതെ പിന്നെ അവിടെ മദ്യമാണോ ഒഴുകുന്നത് എനിക്കറിയാം അവരുടെ തൊലി എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് കാണ്ഡാമൃഗത്തിൻ്റെ തൊലി വെച്ചാണോ പോയി നിങ്ങൾക്ക് തൊടാതിരിക്കാൻ പറ്റുക അവരുടെ കണ്ണിൽ എന്താ ഉള്ളത് കൃഷ്ണമണിക്ക് പകരം വട്ടുസോടയാണോ ഞാൻ ആലോചിച്ച് പോവാ തലച്ചോറിൽ എന്താ അവിടെ കളിമണ്ണാണോ അവരുടെ തലച്ചോറായിട്ടുള്ളത് മനുഷ്യനാണവർ അവരുടെ സത്വം തേടി അവർ സത്വത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് നമ്മളവരെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളിങ്ങനെ വലിയ കാര്യത്തിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഈ പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മളിലേക്ക് കടിച്ച് കിട്ടിയത് ഒന്നും കഴിവുണ്ടല്ല എക്സും വയ്യും ഉണ്ടല്ലോ ഇത് നമുക്കല്ല കിട്ടി നമ്മുടെ ഒന്നുമല്ല നമ്മുടെ ഒന്നും ഒരു കഴിവുമല്ല അപ്പോൾ നമ്മൾ വലിയ ഞാൻ സ്ത്രീയാണ് നല്ല പുരുഷനാണ് എനിക്ക് വലിയ പൗരുഷമുണ്ട് ഞാൻ നല്ല സ്ത്രീയാണ് എനിക്ക് സ്ത്രീത്വം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഒമ്പതൊന്നും കുണ്ടനെന്നും ജാന്തൂട്ടെന്നൊക്കെ വിളിച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കണം ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് കിട്ടിയതല്ല ഇവരെയൊക്കെ നമ്മൾ മാറോട് ചേർക്കണം കണ്ണില്ലാത്തവന് കണ്ണാവാനും കാതില്ലാത്തവന് കാതാവാനും കാലില്ലാത്തവന് കാലാവാനും കൈയില്ലാത്തവന് കൈ ആവാനും നാക്കില്ലാത്തവന് നാക്കാവാനാണ് നമുക്കിതൊക്കെ കിട്ടിയേക്കെന്നുള്ള ബോധം നമുക്ക് വേണം എന്തിനാണ് ഞാനിവിടെ കിടന്ന പട്ടിയെ പോലെ ഇങ്ങനെ കുറയ്ക്കുന്നേ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം എനിക്കെന്താ പ്രാങ്ക് ഇതുകൂടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ ഇപ്പം ചെയ്യാത്ത അതിലൂടെ എന്ത് ഇൻഫ്ലുവൻസ് എനിക്ക് ചെയ്യാൻ പറ്റും കുറേ ഫൺ കൊടുക്കാൻ പറ്റും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇപ്പം ഇത് ചെയ്യുന്ന ആളുകൾ കുറേ മാറ്റം പറഞ്ഞു എന്നെ കേൾക്കുന്ന കുറേ ആളുകളുണ്ട് കുറേ കമൻറ്റുകൾ വരും ഇത് നാളത്തെ സമൂഹത്തിന് നാളത്തെ ജനത്തിന് നാളത്തെ കുട്ടികൾക്കൊരു പാഠമാവുമെന്ന് തീർച്ചയായിട്ടും പാഠമാവും ഉറപ്പാണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും പാട്ട് കേട്ടിട്ടില്ലേ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അതെങ്ങനാ മലിനമായ ജലാശയം ഒരു മലിനമായൊരു ഭൂമിയും അതുപോലെ മലിനമായ ജലാശയമാണ് മലിനമായ ഈ ഭൂമി മലിനമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് നന്നാക്കണ്ടേ ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ അതല്ലെന്നുണ്ടെങ്കിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലെങ്കിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയൊന്നോ ഇല്ല നമുക്ക് ഒരുമിച്ചൊന്ന് ജീവിക്കണ്ടേ ഏ സത്യമെവിടെ ഇവിടെ സൗന്ദര്യം എവിടെ സാഹോദര്യം എവിടെ നിന്റെ രക്തബന്ധങ്ങൾ എവിടെ ഒരുപാട് അതിലേക്ക് പോകുമ്പോൾ ഒരുപാട് വിഷമം വരുന്നു ആ ഒരു പഴയ പാട്ട് തന്നെ ഓർമ്മ വരുന്നത് സത്യമേവിടെ സൗന്ദര്യമേവിടെ സ്വാതന്ത്ര്യമേവിടെ നമ്മുടെ രക്തബന്ധങ്ങളെ വിടെ നിത്യസാഹോദര്യമെവിടെ ഒന്നും അറിയത്തില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്തിനു വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഒരിത് ഇവിടെ ഓട്ടം ആർക്കെങ്കിലും മതം പറഞ്ഞും രാഷ്ട്രീയം പറഞ്ഞും എല്ലാം ഓട്ടം എന്താ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഒരു മരണം നടന്നാലും ഇവിടെ ഒരു ആത്മഹത്യ നടന്നാലും ഒരു ആക്സിഡൻറ്റ് നടന്നാലും എന്ത് പ്രശ്നം നടന്നാലും ഒരു രാഷ്ട്രീയക്കാർ എന്തിനാണ് ഇടപെടുന്നത് കൂടുതലായിട്ടും ഓട്ടം അല്ലാതെ എത്ര രാഷ്ട്രീയക്കാരനെ കാണിച്ചു തരാൻ പറ്റും വ്യക്തിപരമായിട്ട് നമുക്ക് നോക്കി അങ്ങനെ അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി നോക്കാനാണെങ്കിൽ അവിടെ ബി ജെ പി യോ കമ്മ്യൂണിസ്റ്റ് എന്നോ എസ് ടി പി എന്നോ കോൺഗ്രസ് ഒന്നും നോക്കാൻ നമുക്ക് വോട്ട് കൊടുക്കേണ്ടി വരും ചില വ്യക്തികളെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോയുടെ ഭാഗം നിങ്ങൾ കണ്ടിട്ട് വാ ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാം താഹിരയുടെ കഥ വളരെ വേദനാജനകം തന്നെയാണ് കാരണം ശരീരം ശരീരം എടുക്കാൻ പോയപ്പോൾ എടുക്കാൻ പോയ സുഹൃത്താണ് ആ നിൽക്കുന്നത് അദ്ദേഹം ശരീരം എടുക്കാൻ പോയപ്പോൾ ശരമെടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തെ ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് വേദനയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ മൃതദേഹമാണെന്ന് അറിഞ്ഞപ്പോൾ പലരും ശരമെടുക്കാൻ ശരീരത്തിനൊക്കെ അടുക്കാൻ താല്പര്യം കാണിച്ചില്ല എന്ന രീതിയിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ദുഃഖകരമായ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത് യെസ് ബാക്ക് ടുസ് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കേട്ടല്ലോ നല്ല സങ്കടം വരും വലിയ വിഷമം വരും കാരണം മരിച്ചു കിടക്കുന്ന ഒരാളെ പോലും അവരുടെ സത്വം നോക്കിയിട്ട് അവരുടെ രൂപം നോക്കിയിട്ട് അവരുടെ പേര് നോക്കിയിട്ട് ജാതിയും മതവും ഒക്കെ നോക്കിയിട്ട് അവരെ പരിഗണിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൊച്ചു പിള്ളേരെ നോക്കണം അവർക്ക് ഈ പറയുന്നൊരു കുഞ്ഞു മക്കളുണ്ടല്ലോ അവർ മണ്ണ് വാരി തിന്നും അവർ അട്ടയെടുത്ത് തിന്നും ആട്ടുമ്പുഴുവിനെടുത്ത് തിന്നും അവർക്കൊന്നും ഒന്നും അറിയത്തില്ല അവർക്ക് അവിടെ ജാതി ഇല്ല മതവും അവിടെ ഹിന്ദു ആണെന്നോ മുസ്ലിമാണെന്നോ ക്രിസ്ത്യാനി ആണെന്നോ ട്രാൻസ്ജെൻഡർ ആണെന്നോ ഒന്നും നോക്കത്തില്ല അവർക്ക് അതുപോലെ ആ കുഞ്ഞുങ്ങളൊക്കെ തന്നെ അല്ലായിരുന്നോ നമ്മളും നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മുടെ ആ കയ്യിൽ പിടിച്ചിരുന്ന ആ ഒരു സ്നേഹവും ആ ബന്ധമോ എവിടെ പോയേ നമ്മുടെയൊന്നും ഈ വീഡിയോ കാണാനോ ഷെയർ ചെയ്യാനോ ഒരു മനുഷ്യരും വരത്തില്ല ഇതിനേക്കെ എടുത്ത് കൊണ്ടുപോയി ചർച്ച ചെയ്യാൻ ഒരാളും വരത്തില്ല വേറെ വേറെ വിഷയങ്ങളാവട്ടെ മാത്രമല്ല ഞാൻ എന്തെങ്കിലും വിവാദപരമായ കാര്യമൊന്നു പറഞ്ഞു നോക്കട്ടെ എത്ര പോസ്റ്റുകൾ എനിക്കെതിരെ ഇടും പക്ഷേ ഇതൊന്നും ഒന്നും ഷെയർ ചെയ്യുക പോലും ചെയ്യത്തില്ല കൂടെ നിൽക്കത്തുമില്ല സപ്പോർട്ടും ചെയ്യത്തില്ല സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട റീച്ചും വേണ്ട പക്ഷേ മാറ്റം വരണം ഉറപ്പായിട്ടും മാറ്റം വരുത്തിയിരിക്കും ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതി കുത്തിവെച്ചോ എന്ന് പറയുന്ന എൻ്റെ പേര് ഇവിടെ ഒരു നന്മ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിലുള്ള ആളുകൾ പറയുന്ന ഒരു കാലം വിദൂരത്തല്ല നിങ്ങൾ എഴുതി വെച്ചോ ഉറപ്പായിട്ടും ഇവിടെ ഒരു മാറ്റം വരാനായിട്ട് അയാളൊരു കാരണക്കാരനായെന്ന് ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ ചെയ്തിരിക്കും നിങ്ങളാണ് എനിക്കുള്ള സപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല എല്ലാവരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്താക്കി തന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ല പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഒരു ലക്ഷം ആയിട്ട് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയോ എന്നുള്ളത് എനിക്ക് ഗൂഗിൾ തരുന്നൊരു ബഹുമതിയാണ് എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഷോ കാണിക്കാൻ എനിക്ക് വയ്യ അത് കിട്ടിയാലും ഇല്ലെങ്കിലും അത് എനിക്ക് കിട്ടിയ കാര്യമാണ് എനിക്ക് അതല്ല വേണ്ടത് എനിക്ക് ആ അതല്ല എനിക്ക് വേണ്ട ആ ഷോ ഓഫ് അല്ല എനിക്ക് വേണ്ടത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് എനിക്കൊരു പ്ലേ ബട്ടൺ കിട്ടുകയോ എനിക്കൊരു സിൽവർ ബട്ടൺ കിട്ടുമോ എനിക്കൊരു ഗോൾഡ് ബട്ടൺ കിട്ടുമോ അല്ല എനിക്ക് കാര്യം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എൻ്റെ വീഡിയോ കാണുന്ന എന്നും പത്ത് പേരെങ്കിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എനിക്ക് വേണം എനിക്ക് അത് മതി അല്ലാതെ ഷോ ഓഫ് കൂടെ കാണിക്കേണ്ട അതിന് വേണ്ടിയിട്ടൊന്നുമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് ഇവിടെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗ്ഗത്തിനും അതീതമായിട്ട് ലിംഗത്തിനും അതീതമായിട്ടൊരു സമൂഹം വേണം ഓരോരുത്തർക്കും ജാതി മതം ഉണ്ടായിക്കോട്ടെ അത് അവർ ഇഷ്ടമാണ് അവരുടെ ഫ്രീഡമാ അത് അവർ അതിലുള്ളിൽ നിന്നെന്തും ചെയ്തോട്ടെ അല്ലാതെ ഇവിടെ അവൻ്റെ ജാതി കുറ്റം പറയും ഇവൻ്റെ മതത്തെ കുറ്റം പറയും ആ ഒന്നുമില്ല എല്ലാവർക്കും ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഉള്ളത് അവരുടെ കയ്യിലിരുന്നോട്ടെ ഇതിലേക്ക് ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോൾ ഇഷ്യൂ പല ദൈവവിശ്വാസികളായിരിക്കും പലതരത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അവർ വിശ്വാസിക്കോട്ടെ അവരവിടെ വിശ്വാസിക്കോട്ടെ നമ്മളവരുടെ കൈ കിട്ടാൻ പോകണ്ട പക്ഷേ സമൂഹത്തിൽ മൊത്തത്തിൽ ഇഷ്യൂ നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം കൊറോണ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വന്ന് കയറി അതിനുമുമ്പ് മുമ്പ് ഇവിടെ വെള്ളപ്പൊക്കം വന്നു അതിന് മുമ്പ് ഇവിടെ സുനാമി വന്നു നമ്മൾ പഠിച്ചില്ല ഇവിടെ വെള്ളപ്പൊക്കം വന്നു നമ്മൾ പഠിച്ചില്ല ഇവിടെ കൊറോണയുടെ രണ്ടും മൂന്നും വകഭേദം വന്ന് നമ്മൾ പഠിച്ചില്ല ഇപ്പോൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം വരാൻ പോവുക ഭയങ്കര ഡേഞ്ചറസ് അതായത് നമ്മൾ ഈ അടുത്ത രണ്ട് വാക്സിൻ കൊണ്ട് പോലും നമുക്ക് തടയാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സാധനം വന്നുകൊണ്ടിരിക്കുക ഞാൻ പലരും ചോദിക്കും എഴുതി വെച്ചാണോ വായിക്കുന്നത് ഞാൻ ഒരു എഴുതി വെച്ചിട്ടല്ല വായിക്കുന്നത് എൻ്റെ വായിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് വരുവാ ഞാൻ സാധാരണ ഒന്നും സ്ക്രിപ്റ്റ് ഒന്നും എഴുതത്തില്ല സ്ക്രിപ്റ്റ് എഴുതാൻ പേപ്പർ എടുത്താൽ രണ്ട് രണ്ടുപേരും എന്തെങ്കിലും പോയിന്റ് എഴുതുന്നു എനിക്ക് എഴുതാൻ പറ്റത്തില്ല ഞാൻ പക്ഷേ മൈക്ക് വന്നിരുന്ന് ക്യാമറയുടെ മുന്നിൽ വന്നാൽ എൻ്റെ എനിക്കറിയത്തില്ല ആരും എൻ്റെ ഉള്ളിൽ നിന്ന് തള്ളി പോലെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി ഉള്ളീന്ന് തള്ളി വിടുന്നു എന്നൊന്നും പറയല്ല കേട്ടോ ഇതിട്ടോണ്ടല്ല അല്ല അതുകൊണ്ട് തന്നെ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കുക അതിൻ്റെ പേരിൽ എന്നെ ചൂഷണം ചെയ്യരുത് കേട്ടോ ലോൺ അടച്ചു തരാനെന്ന് പറഞ്ഞ് വിളിക്കില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് ആഹാരമല്ല വേണമെങ്കിൽ വിളിച്ചാൽ മതി ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കൊറോണ മഴ സാഹചര്യം ഉണ്ട് എല്ലായിടത്തും എനിക്ക് എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് കിട്ടില്ല വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കണം സ്പീക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നിങ്ങൾ അതിൽ വിളിക്കുക നമ്മുടെ യൂട്യൂബിൽ തന്നെ വരുന്നൊരു പ്രോഗ്രാമാണ് ഫേസ്ബുക്കിലാണ് വേണമെന്നെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് മസ്റ്റ് ആയിട്ട് വേണം നിങ്ങളുടെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ കമന്റ് ഇടണം ഇതാൽക്കാലം വേണ്ട അതിൻ്റെ ചെയ്യുന്നു ഇസ്മിയൽ ഔട്ട്